الحمد لله رب العالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ സ്വഭാവ വിശേഷണങ്ങളാണ് കഴിഞ്ഞ ഒട്ടനവധി ദർസുകളിലായി നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്ത് നാം സൂചിപ്പിച്ചിരുന്നു. يا أيها الذين آمنوا വിശ്വസിച്ചവരെ, إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. خمر അതേപോലെ തന്നെ മൈസിർ, അൻസാബ്, അസ്ലാം, ഇതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളിലെ വളരെ മോശമായ കാര്യങ്ങളാകുന്നു. നിങ്ങളത് ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ഉപേക്ഷിക്കപ്പെടേണ്ട നാല് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അൽ ഖംറു, മദ്യം. അതിനെക്കുറിച്ച് വളരെ വിശദമായി ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. രണ്ടാമത് പറയുന്നത് അൽ മൈസിർ, മൈസിറാണ്. മൂന്നാമത്തത് അൽ അൻസാബാണ്. നാലാമത്തത് അസ്ലാമാണ്. അതിൽ ഈ മൂന്ന് കാര്യങ്ങൾ, എന്താണ് മൈസിർ, എന്താണ് അൻസാബ്, എന്താണ് അസ്ലാം എന്ന് ഇൻഷാ അള്ളാ ഈ ഒരു ദറസിൽ നമുക്ക് മനസ്സിലാക്കാം. മൈസിർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. യുസുർ എന്ന വാക്കിന് എളുപ്പം എന്ന അർത്ഥം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് മൈസിർ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് ആ എളുപ്പം എന്നുള്ള ആ പദത്തിൻ്റെ, അതാണ് അതിൻ്റെ മൂലപദം, അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഏതൊരു കാര്യവും എളുപ്പത്തിൽ ആയിത്തീരുക. അപ്പോൾ ഇവിടെ മൈസിർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അതാണ്, ഭാഷയിൽ അതാണ് അർത്ഥം. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ പറയുന്നു, അൽ മൈസിറു ഫിൽ ലുഗ യഅനി അൽ ഖിമാർ, അഥവാ ലോട്ടറി, ഗാംബ്ലിംഗ്, അതിനാണ് മൈസിർ എന്ന് പറയുന്നത്. അപ്പോൾ ലോട്ടറി അതേപോലെ തന്നെ ഗാംബ്ലിംഗ്, ഇതിന് എന്തുകൊണ്ടാണ് മൈസിർ എന്ന് പറയാനുള്ള കാരണം? കാരണം എളുപ്പത്തിൽ അധ്വാനിക്കാതെ പണം നേടുക, അതുകൊണ്ടാണ് മൈസിറിന് ഖിമാർ എന്ന് സഹാബികളെല്ലാം അർത്ഥം നൽകിയിട്ടുള്ളത്. അത് ഗാംബ്ലിംഗ് ആണ്, അതേപോലെ തന്നെ അത് ലോട്ടറിയാണ്. അവിൽ മുറാഹന, മുറാഹന, മുറാഹന എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തൻ്റെ സ്വത്ത് പണയപ്പെടുത്തേണ്ടി വരും, ഒന്നോ അതിലധികമോ ആളുകൾക്ക്. ആ പണം മറ്റൊരാൾക്ക് ലഭിക്കുകയും ചെയ്യും. ഒരാൾ തനിക്ക് പണം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ചിലവാക്കുന്നത്, പക്ഷേ അയാൾക്ക് നഷ്ടത്തിനുള്ള സാധ്യതയാണ് 99%. ഒറ്റ ശതമാനമേ അയാൾക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ, ബാക്കി അതെല്ലാം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഇങ്ങനെ പരിപൂർണമായും തനിക്ക് നഷ്ടപ്പെടുകയും എന്നാൽ മറ്റൊരാൾക്ക് വളരെ എളുപ്പത്തിൽ ഈ പങ്കാളികളുടെ മുഴുവൻ പണവും തൻ്റേതായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മൈസിർ കൊണ്ട് ഉദ്ദേശം. അതുകൊണ്ടാണ് മഅനാഹു അല്ലഅബു അലാ ഇവദ്, പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് ഉള്ള ഏത് കളികൾക്കും ലഅബ് എന്ന് പറയുന്നതാണ്. പ്രതിഫലം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ കളിക്കുന്ന രണ്ടാളുകൾ, തോറ്റവൻ ജയിച്ചവന് കൊടുക്കേണ്ടി വരും, തോറ്റവൻ ജയിച്ചവന് കൊടുക്കണം. നമ്മൾ ഷീട്ട് കളിക്കുന്നത് പോലെ, നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളല്ല, നമ്മൾ ഷീട്ട് കളിക്കൂല, മറിച്ച് നാട്ടിലുള്ള അവസ്ഥയെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ നിലക്ക് ഫഅയ്യു ലഅബിൻ യഅതമിദു അലൽ മുറാഹനാതി അവിൽ അംവാലിഹു വഖിമാറും, ഏതെങ്കിലും ഒന്നിനെ പണയപ്പെടുത്തി, എത്രത്തോളം എന്ന് ചോദിച്ചാൽ പൂർവ്വകാലത്ത് സ്വന്തം ഭാര്യമാരെ വരെ പണയപ്പെടുത്തി കളിക്കുന്നവർ, പെൺകുട്ടികളെ, പെൺമക്കളെ പണയപ്പെടുത്തി കളിക്കുന്നവർ, കുടുംബാംഗങ്ങളെ പണയപ്പെടുത്തി കളിക്കുന്നവർ, രാഷ്ട്രത്തെ വരെ പണയപ്പെടുത്തി കളിച്ചവരുണ്ട്, രാഷ്ട്രത്തെ വരെ പണയപ്പെടുത്തി കളിച്ചവരുണ്ട്. അതുകൊണ്ടാണ് സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ചില കളികൾ, അഷത്രഞ്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഹറാമാക്കിയതാണ്. ചെസ്സ് കളിക്കുക, ചെസ്സ് കളിയിലെ ആളുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും രാജാക്കന്മാർ തമ്മിലുള്ള കളിയാണ്. ആ കളിയുടെ ഒരു ആശയം പോലും യഥാർത്ഥത്തിൽ സ്വന്തം രാഷ്ട്രത്തെ വരെ പണയപ്പെടുത്തി നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള കളികൾ, കുടുംബത്തെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള കളികൾ, ഇങ്ങനെയെല്ലാമുണ്ട്. അതിൻ്റെ പല രൂപങ്ങളുമുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള
ഏതൊരു കാര്യമാകട്ടെ അതിനാണ് അൽ മൈസിർ എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ മതത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ ചില ഉലമാക്കൾ പറഞ്ഞു, വസൂറത്തുഹു അൻ യഅഖുദൽ മുഖാമിറു മിൻ സാഹിബിഹി ഷൈഅൻ ഫിൽ ലഅബ് فأي لعبة جرت بين اثنين واحتوت على المخاطرة بفقد المال والمغالبة تكون من باب القمار مهما كانت الأداة سواء استعمل المتقامرين حجر النرد أو الشطرنج أو الحساء وغيره. അതായത് രണ്ടാളുകൾ, ഏറ്റവും ചുരുങ്ങിയത് അതിൽ രണ്ടാളുകൾ ഉണ്ടാകും. അതിൽ ഒരാൾക്ക് അയാളുടെ പണം റിസ്കിലാണ്, അയാളും പണം ഇടുന്നുണ്ട്, പക്ഷേ അയാളുടെ പണം മറ്റേയാൾക്ക് ജയിച്ചാൽ കൊടുക്കേണ്ടി വരും. ഈ അർത്ഥത്തിലുള്ള പണം നേടിയെടുക്കാവുന്ന ഏത് അവസ്ഥകൾക്കും മൈസിർ എന്ന് പറയും. അത് ഏത് കാര്യങ്ങൾ ഉപയോഗിച്ചാകട്ടെ, ലുഡോ പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് അതിൽ അക്കമിട്ടിട്ടുള്ളൊരു കളി നബിയുടെ കാലഘട്ടത്തിലേ ഉണ്ട്. അതുകൊണ്ടാണ് പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ പ്രത്യക്ഷത്തിൽ പണമില്ലാത്തതാണെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ ഇന്ന് കാണുന്ന ചില കളികൾ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ്. അതേപോലെ തന്നെ അവിശത്രഞ്ച്, ശത്രഞ്ച് എന്ന് പറഞ്ഞാൽ ചെസ്സ് കളിക്കുക, അത് ഇന്ന് പല മോഡലുകളുമുണ്ടെങ്കിലും പഴയ കാലത്ത് മരക്കഷ്ണങ്ങൾ കൊണ്ടും മരക്കൊമ്പുൾ കൊണ്ടും അതേപോലെ ചില പ്രത്യേക ആകൃതികൾ കൊണ്ടും രാജാക്കന്മാരെയും പടകളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന രൂപങ്ങൾ കൊണ്ടുമൊക്കെ അവർ കളിച്ചിരുന്നു. എന്തു ഉപയോഗിച്ചിട്ടാകട്ടെ, ഇനി ഇന്ന് കാണപ്പെടുന്ന ലോട്ടറി ടിക്കറ്റുകൾ അത് ഏത് രൂപത്തിലാകട്ടെ, അതിൽ നറുക്കെടുക്കുന്ന അവസ്ഥ എന്ത് തന്നെയാകട്ടെ, അതെല്ലാം തന്നെ മൈസിറിൽ പെടുന്നതാണ്. ഇതിൻ്റെ ആദ്യകാല രൂപം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്നുണ്ട്. അറബികൾക്കിടയിൽ ഒരു രീതി ഉണ്ടായിരുന്നു, ഒരു ഒട്ടകത്തെ അവർ വാങ്ങും അങ്ങാടിയിൽ നിന്ന്. 28 ഓഹരിയാണ്, 28 ആളുകൾ ചേർന്ന് ഒരു ഒട്ടകത്തെ വാങ്ങും. എന്നിട്ട് അവർ നറുക്കെടുക്കും. ആർക്കാണോ നറുക്ക് കിട്ടുന്നത് ആ ഒട്ടകത്തിൻ്റെ മുഴുവൻ മാംസവും അയാൾക്കാണ്, പക്ഷേ വാങ്ങേണ്ടത് എല്ലാവരുമാണ്. പക്ഷേ നറുക്കിട്ട ആൾക്ക് ആ ഒട്ടകത്തിൻ്റെ മാംസം മുഴുവൻ കൊണ്ടുപോകാം. അതായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്ന, അറബികൾക്കിടയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു അത്. അപ്പോൾ എല്ലാവരും പണം ചെലവഴിക്കണം, പക്ഷേ ഒരാൾക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അയാൾക്ക് മുഴുവൻ ആളുകളും ഇട്ട പണം അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിഷിദ്ധമാക്കി. അതുകൊണ്ട് തന്നെ മൈസിറിൻ്റെ താരീഫ് പറയുന്നിടത്ത്, അതിൻ്റെ നിർവചനം പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു, ഹുവൽ ഗുനുമു ബിദൂനി ഗുർമിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവുമില്ലാതെ, ഒരു അധ്വാനവുമില്ലാതെ പൈസ നേടിയെടുക്കുക. ഒരു അധ്വാനവുമില്ലാതെ, അധ്വാനിച്ചാണ് പണം നേടേണ്ടത്, അല്ലെങ്കിൽ വിറാസത്തായിട്ട് ലഭിക്കണം. ഇസ്ലാം അനുവദിച്ച പണസമ്പാദനം എന്ന് പറഞ്ഞാൽ, ഒന്ന് അനന്തരാവകാശ സ്വത്ത്, അതിൽ മക്കൾക്ക് പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ല, പക്ഷെ അള്ളാഹു അത് അനുവദിച്ചിരിക്കുന്നു. ദാനമായി ആരെങ്കിലും നൽകിയാൽ അള്ളാഹു അത് അനുവദിച്ചിരിക്കുന്നു. പിന്നെ ഉള്ളത് അധ്വാനിച്ച് നേടേണ്ടതാണ്. തട്ടിപ്പും വെട്ടിപ്പും ഒന്നും കാണിച്ചുകൊണ്ടോ ഇതേപോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തിയോ പണം സമ്പാദിക്കാൻ പാടില്ല. കാരണം ഒരാൾ ഭാഗ്യവാനാകുമ്പോൾ ആയിരങ്ങൾ ദൗർഭാഗ്യവാനാവുകയാണ് അവിടെ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആളുകൾ പലപ്പോഴും പൊലിപ്പിച്ച് കാണിക്കുന്നത് എന്താണ്, ഇന്നാലിന്ന ആൾ അയാൾ ഭയങ്കര ഭാഗ്യവാൻ തന്നെ, വലിയ കോടിക്കണക്കിന് രൂപയുടെ ലോട്ടറി അടിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ദൗർഭാഗ്യവാന്മാരായി തീർന്നിട്ടുണ്ട്, അവരെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബ് അതിൽ ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രീതികൾ ഒന്നും പാടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു. മൈസറിൻ്റെ ഗൗരവം പരിഗണിച്ച് വ്യത്യസ്തരായ പണ്ഡിതന്മാർ, മദ്ഹബിലെ ഉന്നതന്മാരായ പണ്ഡിതന്മാർ അതിന് വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ നൽകിയത് കാണാൻ സാധിക്കും. എല്ലാം ഇവിടെ പറയുക നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും തൻ്റെ പണം റിസ്കിലായി തരികയും താൻ പണം കൊടുക്കുകയും എന്നാൽ അത് തിരിച്ചു കിട്ടുന്നതൊരു ഭാഗ്യ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാവുകയും ചെയ്താൽ അതെല്ലാം മൈസിറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന, ഇവിടെയും ഏത് നാട്ടിലും കാണപ്പെടുന്ന എല്ലാ ലോട്ടറി, നമ്മൾ പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഭാഗ്യ പരീക്ഷണം നടത്തുന്ന എല്ലാ ലോട്ടറികളും അത് 50 ഫിൽസ് ആണെങ്കിൽ പോലും അത് മൈസിറാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഷോപ്പുകാർ പറയാണ് ഇത്ര രൂപക്ക് പണം വാങ്ങിയാൽ ഒരു ടിക്കറ്റ്, അതും മൈസിറാണ്. കാരണം അവൻ അത്രയും രൂപക്ക് ഇത് വാങ്ങുക എന്നുള്ള കണ്ടീഷൻ അവിടെ വെച്ചു. അപ്പോൾ അത്രയും പണം ഒരുപക്ഷെ തനിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളും വാങ്ങുന്നു. എന്തിനാണ്, 5 ടിക്കറ്റ് കിട്ടും, ആ 5 ടിക്കറ്റിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പണം അവിടെ ചെലവഴിക്കുന്നത്. അതും മൈസിറിൻ്റെ ഇനത്തിൽ പെടുന്നതാണ്.
ഇങ്ങനെ കണ്ടീഷൻ വെച്ചുള്ള കടകളിൽ കാണപ്പെടുന്നതാകട്ടെ അല്ലാത്തതാകട്ടെ അതെല്ലാം മൈസറാണ്. എന്നാൽ ഇങ്ങനെയുള്ള യാതൊരു കണ്ടീഷനുമില്ല. ഒരു ദിർഹംസിന് പർച്ചേസ് വാങ്ങി ഒരു ദിർഹംസിന് പർച്ചേസ് ചെയ്തവനും 500 പർച്ചേസ് ചെയ്തവനും എല്ലാവർക്കും ഒരു ടിക്കറ്റ് ഫ്രീ ഉണ്ട്. അവിടെ സാധനം വാങ്ങുന്നതിൽ പ്രത്യേകിച്ച് കൂടുതൽ പണമൊന്നും ഈടാക്കുന്നില്ല. ഇതിന് യാതൊരു പണവുമില്ലാതെ ചില സ്ഥാപനങ്ങൾ നടത്തുന്ന നറുക്കെടുപ്പുകൾ, സമ്മാന നറുക്കെടുപ്പുകൾ, അത് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തബാറക്ക് വതാല അവനാണ് കൂടുതൽ അറിയുന്നവൻ. എന്നാൽ ഏതെങ്കിലും നിലക്ക് കണ്ടീഷൻ വെക്കുകയോ നമ്മളിൽ നിന്ന് അതിൻ്റെ പേരിൽ ഒരു അര ഫിൽസെങ്കിലും അധികം എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം മൈസറിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ടാണ് മൈസിറിനെ നിഷിദ്ധമാക്കിയത്? അതിൻ്റെ ചില ഹിക്മത്തുകളുണ്ട്. ചിലത് ഹദീസിലും ചിലത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇന്നമ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദ ഫിൽ ഖംരി വൽ മൈസിർ. ഈ രണ്ട് കാര്യത്തിലാണ് അത് പ്രത്യേകം പറഞ്ഞത്. മദ്യത്തിലൂടെയും ലോട്ടറിയിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വെറുപ്പും ഉണ്ടാക്കുവാൻ പിശാജ് ഉദ്ദേശിക്കുന്നു. കാരണം ഇത് നഷ്ടപ്പെട്ടവന് വല്ലാത്തൊരു നീരസമുണ്ടാകും, ഇത് ലഭിച്ചവനോട് ഒരു തരം പൈശാചികമായ അസൂയയും ഉണ്ടാകും. ഒരു തരം പൈശാചികമായ അസൂയ, അതാണ് രജുസുമിന അമലി ഷെയ്ത്താൻ എന്നാണ്. ഒരു തരം ഷെയ്ത്താനീയത്ത് അതിലുണ്ട്. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ, അവൻ്റെ മാനസിക നിലവാരത്തിൽ, അവൻ്റെ ഈമാനിൽ, അവൻ്റെ തഖ്വയിൽ അത് ബാധിക്കും. അവൻ്റെ കുടുംബത്തിൽ അത് ബാധിക്കും. ആത്യന്തികമായി സമൂഹത്തിൽ അത് ബാധിക്കുന്നുണ്ട്. സാമൂഹ്യ പഠനശാസ്ത്രത്തിൽ സത്യസന്ധമായി പഠനം നടത്തിയ ആളുകൾ ലോട്ടറിയുടെ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹികമായ വിപത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന വ്യക്തികളിലുണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരം, കുടുംബപരം, സാമൂഹ്യം, രാഷ്ട്രീയം, ഈ മേഖലയിലെല്ലാം ഈ വിഷയം പഠനം നടത്തിയവരൊക്കെ സത്യസന്ധമായി പറഞ്ഞിട്ടുള്ളത് അപകടകരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഒരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഖബീസിൽപ്പെട്ടതായിരിക്കും. അതാണ് യുഹില്ലു ലഹുമു ത്വയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. പ്രവാചകൻ അനുവദിച്ചതൊക്കെ നല്ലതാണ്, പ്രവാചകൻ വല്ലതും നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടാകും. സ്വാഭാവികമായും ചോദിച്ചേക്കാം അതിൽ വല്ല ഗുണവുമുണ്ടെങ്കിൽ ആ ഗുണം എടുത്തു പറയുന്നവരെ കാണാം, അതിന് ഇന്നെന്ന നേട്ടമുണ്ട്. അതിനും അല്ലാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്, യസ് അലൂനക അനിൽ ഖംരി വൽ മൈസിർ. ചൂതാട്ടത്തെക്കുറിച്ചും ലോട്ടറിയെക്കുറിച്ച്, ഗാംബ്ലിങ്ങിനെക്കുറിച്ചും അതേപോലെ തന്നെ മദ്യത്തെക്കുറിച്ചും അവർ ചോദിക്കുന്നു. ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. ശരിക്കും ശ്രദ്ധിക്കുക, ആ പദപ്രയോഗം, അള്ളാഹു ഉപയോഗിച്ച പദങ്ങളൊക്കെ വളരെ സൂക്ഷ്മമാണ്. ഇസ്മുൻ കബീറുൻ, ഇസ്മ് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. ഇസ്മ് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. മനാഫ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. അപ്പോൾ ഉപകാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്നാണ്. ശ്രദ്ധിക്കുക, മനാഫിഉ ലിന്നാസ്, അതായത് ബാഹ്യമായി കാര്യങ്ങളെ നിരീക്ഷിക്കാൻ വിചാരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മൻഫഅത്തുകൾ ഇങ്ങനെ എണ്ണി പറയാൻ പറ്റും. പക്ഷേ ഈ എല്ലാ മൻഫത്തുകളെയും അള്ളാഹു റദ്ദ് ചെയ്തത് ഒരൊറ്റ വാക്കുകൊണ്ടാണ്. എന്താണ് അതിൻ്റെ മുഖാബിലയായി നിൽക്കുന്നത്, ഓപ്പോസിറ്റായി നിൽക്കുന്ന ആരാണ്? ഇസ്മുൻ കബീറുൻ, വമ്പിച്ച പാപം. വമ്പിച്ച പാപമാണ് ഇപ്പുറത്തുള്ളത്, പക്ഷേ ഇപ്പുറത്ത് മൻഫഅത്തുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി തട്ടിച്ചു നോക്കുമ്പോൾ ഇസ്മുൻ കബീറിനാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫജ്തനിബു, ഉപേക്ഷിക്കണം അതൊക്കെ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നതാണ്. ഈ ലോകത്തും പരലോകത്തും ശരിയായ വിജയം സാമ്പത്തിക രംഗത്തും മറ്റുമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇത് ഉപേക്ഷിച്ചേ മതിയാകൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രത്തിലും ടിവിയിലും മാധ്യമങ്ങളിലുമൊക്കെ ആ എയർപോർട്ടിൽ നിന്നടിച്ചു, ഇവിടെ നിന്നടിച്ചു, ആ ഫെസ്റ്റിവലിൽ നിന്നടിച്ചു, ഓരോരുത്തർക്കും 10 കോടി 15 കോടി എന്നൊക്കെ പറയുമ്പോൾ വഞ്ചിതരാവരുത്. പിശാജ് മനസ്സിൽ ഇങ്ങനെ ഇട്ട് തരും, ഒരു ടിക്കറ്റ് നീയും എടുത്തു നോക്ക്, അടിച്ചാലോ, പിശാജാണത്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യവുമായും ഞാനും നിങ്ങളും ഏർപ്പെടാൻ പാടില്ല. അതിലൂടെ ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുമെന്ന് അള്ളാഹു പറയുകയാണ്. അതെങ്ങനെയൊന്നൊരു പക്ഷേ നമുക്കറിയില്ലെങ്കിലും റഹ്മാനായ റബ്ബിനറിയാം. അതുകൊണ്ട് പടച്ച റബ്ബ് പറയുന്നു പാടില്ല. രണ്ടാമത് ആ ആയത്തിലുള്ളത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും അത് നിങ്ങളെ തടയുമെന്ന്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അത് തടയും. കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഭൗതികമായൊരു ചിന്തയായിരിക്കും. അവർ ലോട്ടറി എടുത്തുകൊണ്ടേയിരിക്കും. ചില ആളുകളെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് വീട് നിറച്ചും ലോട്ടറി, ഒന്നിനു പിറകെ ഒന്നായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അഥവാ മദ്യം പോലെയാണ്, ഒരിക്കൽ ഉപയോഗിച്ചാൽ വീണ്ടും ഉപയോഗിക്കുക, അതാണല്ലോ മദ്യത്തിൻ്റെ ഒരു സ്വഭാവം. ഇതേപോലെ
ഒരിക്കൽ ഒരു തവണ ഒരു ലോട്ടറി എടുത്തവൻ വീണ്ടും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും, വീണ്ടും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഗാംബ്ലിങ്ങിലും അതേപോലെ തന്നെ ഷീട്ടുകളിലുമൊക്കെ കാണുന്നതാണ്, ഒരിക്കൽ പണം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു തരം വാശിയായി, പിന്നെ വീണ്ടും പണം, പിന്നെ കടം വാങ്ങും, പിന്നെ വീട് വെക്കും, പിന്നെ പറമ്പ് വെക്കും, പിന്നെ ഒരു പക്ഷേ കുടുംബത്തെ വരെ വിൽക്കും. നോക്കൂ, നിങ്ങൾ പിശാച് അയാളെ എത്തിച്ചത് എന്തിനു വേണ്ടിയാ എത്തിച്ചത്? ദുനിയാവിൻ്റെ തുച്ഛമായ ക്ഷണികമായ ലാഭങ്ങൾക്ക് വേണ്ടി പിശാച് ഒരു മനുഷ്യനെ എന്തെല്ലാം ഭീകരാവസ്ഥയിലാണ് എത്തിക്കുന്നത്? ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യുന്നു, ചിലപ്പോൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നു. എന്തൊക്കെ അവസ്ഥകളാണ്! പിന്നെ ലോട്ടറി എനിക്കാണ് അടിച്ചതല്ല അവനാണ് അടിച്ചത് തുടങ്ങിയ വഴക്കുകൾ വേറെ നമ്മൾ അതെല്ലാം മാധ്യമങ്ങളിൽ കാണുന്നു. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുക, നമസ്കരിക്കുക തുടങ്ങിയ ഈമാനികമായൊരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് പൈശാചികമായൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഇതൊക്കെ കാരണമായിത്തീരുന്നു. മൂന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ നിങ്ങളുടെ ധനം അന്യായമായി തിന്നരുത് എന്നാണ്. കാരണം ഒരു ന്യായവുമില്ലാത്ത പണമല്ലേ, കേവലം ഒരു ഭാഗ്യപരീക്ഷണം നടത്തിയിട്ട് ആർക്കാണോ അത് വീഴുന്നത് അവൻ മറ്റുള്ളവരുടെ പൈസയൊക്കെ കൊണ്ടുപോവുക, തനിക്ക് വീണില്ല എന്നതിൻ്റെ പേരിൽ ഇത്രയും ആളുകൾക്ക് അവരുടെ പണം നഷ്ടപ്പെടുക, ആ പണമൊക്കെ ഒരാളുടെ കീശയിൽ വരിക, വലിയ കാര്യമായിട്ടൊക്കെ പലരും ധരിക്കുന്നുണ്ടെങ്കിലും ഹറാമാണത്. 10 കോടിയും 30 കോടിയും ഒക്കെ അടിച്ചു എന്ന് പറയുമ്പോൾ ഹറാമായ പൈസ, മറ്റുള്ളവരുടെ പണം, അതാണ് പോക്കറ്റിലായത്, അതാണ് അക്കൗണ്ടിലായത്, അതുമൂലം താൻ എന്ത് ചെയ്താലും അതിൽ ബറക്കത്തുണ്ടാവില്ല, ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമായ ഒരു ധനത്തിനും ബറക്കത്ത് നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ഹലാലായ പൈസ ഒരു ദിർഹമാണെങ്കിലും അള്ളാഹു അതിൽ ബറക്കത്ത് നിശ്ചയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുക എന്ന ഒരു അവസ്ഥ ഇതിലുണ്ട്. പലിശ പോലെ തന്നെ ഇതും ആ നിലക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നാലാമത്തത്, ആ പദം തന്നെ ഉപയോഗിക്കപ്പെട്ടതുപോലെ അൽമൈസിർ എന്ന് പറഞ്ഞാൽ ഒരു മശക്കത്തുമില്ലാതെ വളരെ ഈസിയായി പണമുണ്ടാക്കുക, ഇതൊരു വ്യക്തിയുടെ സ്വഭാവത്തെ തന്നെ നിർണയിച്ച് കളയുമെന്നാണ്. പിന്നീട് അവൻ അലസനും മടിയനുമായിത്തീരും. അധ്വാനിച്ച് പണമുണ്ടാക്കുക എന്ന ചിന്ത പോയിട്ട് എളുപ്പത്തിൽ എങ്ങനെ പണമുണ്ടാക്കാം എന്ന് മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്നത് അതാണ്, എങ്ങനെ എളുപ്പത്തിൽ ചുരുങ്ങിയ നിലക്ക് പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുകയാണ്. അതും ഒരു തരം പൈശാചികമായ അവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നു. ആ ഹദീസിൻ്റെ സനദിൽ ദുർബലതയുണ്ടെങ്കിലും അതിൻ്റെ കണ്ടൻറ് സഹീഹാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വീട്ടിലേക്ക് ഭക്ഷണമില്ല, അത് ചോദിച്ചു വന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, നിൻ്റെ വീട്ടിൽ വല്ലതും ഇരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, രണ്ട് പുതപ്പുകളുണ്ട് എന്ന് പറഞ്ഞു. രണ്ട് പുതപ്പുകളുണ്ട്, വേറെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അത് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ഇത് ഇദ്ദേഹത്തോട് വിലക്ക് വാങ്ങാൻ ആരുണ്ട്? ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു ദിർഹമിന് എടുക്കാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, പറ്റൂല. വേറൊരാൾ പറഞ്ഞു, രണ്ട് ദിർഹം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്തു, ഓരോന്നിന് ഓരോ ദിർഹം വീതം. ഈ രണ്ട് ദിർഹം അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ദിർഹമിന് നിൻ്റെ വീട്ടിലേക്കുള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കോ, രണ്ടാമത്തെ ദിർഹമിന് നീ ഒരു മഴു വാങ്ങി വാ. അദ്ദേഹം മഴു വാങ്ങി വന്നു, അതിന് തായിട്ട് കൊടുത്തത് നബിയാണെന്ന് ചില റിവായത്തുകളിൽ കാണാം. അതിന് മരം വെച്ച് പിടിപ്പിച്ചു കൊടുത്തത് ആരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഇനി അല്പനാൾ നിന്നെ ഞാൻ ഇങ്ങോട്ട് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നീ പോയി അധ്വാനിക്ക്, കാട്ടിലേക്കോ മറ്റോ ചെല്ല്, മരം വെട്ട്, എന്നിട്ട് ആ പണവുമായി വാ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം 15 ദിർഹമുമായി തിരിച്ചു വന്നു എന്നാണ്. അന്ന് 15 ദിർഹം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ആ 15 ദിർഹമായി തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അതിന്നെന്ന രൂപത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അതിൽ നിന്ന് ഇരട്ടി ഇരട്ടിയായി ഒരു പണക്കാരനായി മാറുന്നൊരവസ്ഥ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അധ്വാനിക്കുക, എളുപ്പത്തിൽ പണമുണ്ടാക്കുക എന്ന ചിന്തയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ ഇസ്ലാം തടയുന്നുണ്ട്. മറിച്ച് അധ്വാനിച്ചുകൊണ്ടാണ് അതുണ്ടാക്കേണ്ടത്. അതിനെതിരാണ് ഈ ലോട്ടറി. ഈ ലോട്ടറി എന്ന് പറയുന്നത് അധ്വാനിക്കാതെ ഒരുപാട് പണം കൈക്കലാക്കുന്ന ഏർപ്പാടാണ്, അതിൽ ഒരു നന്മയും ഉണ്ടാവുകയില്ല. അഞ്ചാമത്തത്, ഒരു തരം ആർത്തി മനുഷ്യനിൽ ഉളവാക്കും. അപ്പം മനുഷ്യൻ ആഗ്രഹിക്കുന്ന പണത്തിനൊക്കെ ഒരു പരിധിയില്ലേ? കോടികളുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പൂതി മനസ്സിൽ വെക്കുകയാണ്, ഇത്രയും കോടി എനിക്ക് വേണം, എന്തിനാണത്? ഒരു മനുഷ്യൻ ഇവിടെ എത്രയാണ് ആയുസ്സുള്ളത്, ഓരോ ആളുകൾക്കും എത്ര കഴിക്കാൻ പറ്റും? പക്ഷേ ഒരു തരം പൈശാചികമായ, അതാണ് ഉലമാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞത്, രിജുസും മിൻ അമലി ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഒരു തരം പൈശാചികമായ ആർത്തി, ഒരു പരിധി വിട്ടുകൊണ്ടുള്ള ആർത്തി. ഇതൊക്കെ ലോട്ടറിയിലും തത്തുല്യമായ കാര്യങ്ങളിലും
കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വേറെയും ഒരുപാട് കാരണങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പറയുന്നത് ഇതാകുന്നു. ഈ വക കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗാംബ്ലിങ്ങുകളും ലോട്ടറിയും അതേപോലെ സമാനമായ എന്തെല്ലാം ഉണ്ടോ അതൊന്നും മുസ്ലിമീങ്ങൾക്ക് പാടില്ലാത്തതാണ്. അത് ഉപേക്ഷിച്ചാലേ വിജയമുണ്ടാകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത് ഈ ആയത്തിൽ പറഞ്ഞത് വൽ അൻസാബ് എന്നാണ്. അൻസാബ് എന്ന് പറഞ്ഞാൽ ഷൈഉൻ യുൻസബു യദ്ബഹു അലൈഹിൽ മുശ്രിക്കൂന വയതഖർറബൂന ലി അസ്നാമിഹിം ബിദ്ദബായിഹ്. പ്രതിഷ്ഠകൾക്കാണ് അൻസാബ് എന്ന് പറയുന്നത്. ഇത് ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊരു പ്രതിഷ്ഠയും അള്ളാഹു അല്ലാത്ത ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അറവ് നടത്താൻ വേണ്ടി ചിലർ ചില പ്രതിഷ്ഠകൾ ചില അൾത്താരകൾ ചില പ്രത്യേക സ്ഥലങ്ങൾ കല്ലുകൊണ്ടോ മറ്റോ ഉണ്ടാക്കും. അവിടെ അന്യദൈവങ്ങൾക്ക് അറവ് അതേപോലെയുള്ള നേർച്ചകൾ ഒക്കെ അവിടെ വെച്ചാണ് നടത്തപ്പെടുക. അത്തരത്തിലുള്ള പ്രതിഷ്ഠകളെ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു. മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യമുണ്ടാകാൻ പാടില്ല. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ബഹുദൈവാരാധകരോട് അനുകരിച്ചുകൊണ്ട് ഇന്ന് പല ജാറങ്ങളിലും അതിൻ്റെ പരിസരങ്ങളിലും ഇതേപോലെയുള്ള പ്രതിഷ്ഠകൾ കാണാം. അവിടെ മഹാന്മാരായ ആളുകളുടെ പേരിൽ അറവ് നടത്തുന്ന പ്രത്യേക സ്ഥലങ്ങളാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അത് ശിർക്കിൻ്റെ പ്രവർത്തനമാണ്. അത്തരത്തിലുള്ള അൻസാബുകൾ ഉപേക്ഷിക്കണമെന്നാണ് രണ്ടാമത് പറഞ്ഞത്. തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട് ധാരാളം നമ്മൾ സംസാരിച്ചുള്ളതിനാൽ അതിനെക്കുറിച്ച് വിശദമായി ഇവിടെ പറയേണ്ടതില്ല. നാലാമതായി പറഞ്ഞിട്ടുള്ളത് വൽ അസ്ലാം. അസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു തരം നമ്മൾ ഭാഗ്യപരീക്ഷണം തന്നെയാണ്. അതേ സന്ദർഭത്തിൽ കേവല ഭാഗ്യം എന്നതിനപ്പുറത്ത് നമ്മളതിന് ശകുനം എന്ന് പറയും. നല്ല ശകുനം നോക്കുക, അതിനുള്ള ഒരു ഏർപ്പാടായിട്ടുള്ള ചില അമ്പുകൾ അല്ലെങ്കിൽ ചില മരക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ അതെന്തു വസ്തുവാകട്ടെ, അതിനാണ് അസ്ലാം എന്ന് പറയുന്നത്. അറബികളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. ഒരാൾ ഒരു വിവാഹം ആലോചിച്ചാൽ അല്ലെങ്കിൽ ഒരു യാത്ര ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ഒരു കച്ചവടം ഉദ്ദേശിച്ചാൽ അത് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അവർ ചെയ്തിരുന്നത് എന്താണ്, മൂന്ന് ചെറിയ അമ്പുകൾ പോലെയുള്ള മരക്കഷ്ണങ്ങൾ എടുക്കും അല്ലെങ്കിൽ അതേപോലെയുള്ള വസ്തുക്കൾ, അതിൽ ഒന്നിലെഴുതും ഇഫാൽ ചെയ്യണം, രണ്ടാമത്തതിലെഴുതും ലാ തഫാൽ ഇത് ചെയ്യരുത്, മൂന്നാമത്തതിൽ ഖഫ്ൽ എന്നെഴുതും എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷനാണ്. അപ്പോൾ ഇഫാൽ എന്ന് എന്നിട്ടൊരു പാത്രത്തിലിട്ടോ അല്ലെങ്കിൽ കൈകളിലിട്ടോ മൂടിയിട്ട് അതിൽ നിന്ന് ഒന്നെടുക്കും, ഒരു നറുക്കെടുക്കും അല്ലെങ്കിൽ തത്ത അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനെ ഉപയോഗിച്ചിട്ടാണ് ആ കാർഡ് എടുക്കുക, പല രൂപവും അതിനുണ്ട്. എന്നിട്ട് ഈ എടുക്കുന്നതിൽ ഇഫാൽ എന്നാണെങ്കിൽ ഉദ്ദേശിച്ച കാര്യം അവർ ചെയ്യും. അവർ പറയും എന്താണ്, നമ്മുടെ ദേവന്മാർ അല്ലെങ്കിൽ ദേവതകൾ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ചെയ്യാനാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ യാത്ര നടത്തുന്നതാണ് അല്ലെങ്കിൽ അവർ ആ കാര്യം ചെയ്യുന്നതാണ്. എന്നാൽ ലാ തഫാൽ എന്നുള്ളതാണ് കിട്ടിയതെങ്കിൽ അവരാ എത്ര നല്ല കാര്യമാണെങ്കിലും അവരുപേക്ഷിക്കും, എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും ലാ തഫാൽ എന്നുള്ളത് എടുത്തു പോയാൽ ഉപേക്ഷിക്കും. എന്നാൽ മൂന്നാമത്തത് ഖഫൽ എന്നുള്ളതാണെങ്കിലോ റെപ്പീറ്റേഷനാണ് പറയുന്നത്, ഒന്നുകൂടി ചെയ്ത് നോക്ക്. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കിട്ടുന്നതനുസരിച്ച് തൻ്റെ ജീവിതത്തെ അവർ ക്രമീകരിക്കും. നമ്മുടെ നാട്ടിലും അങ്ങനെ ചില ആളുകളുണ്ട്, രണ്ട് മൈനയെ കണ്ടാൽ അതല്ലെങ്കിൽ ഒറ്റ മൈനയെ കണ്ടാൽ കറുത്ത പൂച്ചയെ കണ്ടാൽ അത് ഇടത്തോട്ടോ വലത്തോട്ടോ ചാടിയാൽ, ഇങ്ങനെ ഒരുപാട് കാര്യം. ഇതെല്ലാം ശകുനം നോക്കുന്നതിൻ്റെ മറ്റൊരു ഏർപ്പാടാണ്, തിയറത്തിൻ്റെ മറ്റൊരു ഏർപ്പാടാണ്, ശിർക്കൻ പ്രവർത്തനമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഇസ്ലാം എന്ത് ചെയ്യുന്നു, കഠിനമായി നിഷിദ്ധമാക്കുന്നു. പകരം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പകരം നൽകിയത് എന്താണ്, സ്വലാത്തുൽ ഇസ്തിഹാറയാണ്. നമ്മളൊരു കച്ചവടം ഉദ്ദേശിച്ചു, ഒരു ജോലി ഉദ്ദേശിച്ചു, ഒരു കല്യാണം ഉദ്ദേശിച്ചു, ഒരു യാത്ര ഉദ്ദേശിച്ചു, ഒരു നിശ്ചിത ലക്ഷ്യത്തിന് വേണ്ടി, അവിടെ നമുക്ക് ഇസ്തിഹാറയാണ് ഇസ്ലാം അനുവദിച്ചത്. ഇതിനു പകരം, ജാഹിലിയത്തിന് പകരം ഇസ്ലാം നിശ്ചയിച്ച എന്താണ്, ഇസ്തിഹാറ. ഒരാൾ രണ്ട് റക്അത്ത് നമസ്കരിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, റബ്ബേ ഇത് ഖൈറാണെങ്കിൽ നീ ഇതിനെ എനിക്ക് നടപ്പിൽ വരുത്താനുള്ള തൗഫീഖ് നൽകണേ, ഷെറാണെങ്കിൽ എങ്ങനെയെങ്കിലും നീ തട്ടി മാറ്റണമേ. ഇതാണ് നമുക്ക് പകരം നൽകിയത്, ജാഹിലിയത്തിന് പകരമായി നമുക്ക് നൽകിയതാണ്. പക്ഷേ നമ്മളിൽ മഹാഭൂരിപക്ഷവും അതുപോലും ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നാൽ ഇത് ഒരു പ്രവൃത്തി ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതിൽ ഓരോരുത്തരും ശകുനം നോക്കുന്നതാണെങ്കിൽ, അതല്ലാതെ ഒരു വിഷയത്തിന് ഒന്നിലധികം ആളുകൾ, എല്ലാവരെയും പരിഗണിക്കാൻ പറ്റൂല, ഒരാളെയും പരിഗണിക്കാൻ പറ്റൂ, എങ്കിൽ നറുക്കിട്ടെടുക്കുന്നതിന് വിരോധമുണ്ടോ, അതിതിൽ പെട്ടതല്ല, അത് അനുവദനീയമാണ്. എന്താണ് അതിന് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിൻ്റെയും ശ്രേഷ്ഠത നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നറുക്കിട്ടിട്ട് നിങ്ങൾ ആളെ തിരഞ്ഞെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കാൻ 10 ആൾ ഞാൻ കൊടുക്കും എന്നാൽ നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. അങ്ങനെയുള്ളത് അനുവദനീയമാണ്. എന്നാൽ ഈ രൂപത്തിലുള്ള ശകുനം നോക്കാൻ വേണ്ടി ചെയ്യണോ ചെയ്യണ്ടേ എന്നത് നോക്കാൻ വേണ്ടിയൊക്കെയുള്ള ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ അതിനെന്ത് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും ശരി അതെല്ലാം നിഷിദ്ധമാണ്. അപ്പോൾ ഇതൊക്കെ ജാഹിലീയ സമ്പ്രദായങ്ങളും പൈശാചികമായ കാര്യങ്ങളുമാണ്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ മതമാണ്. എന്നാൽ പൗരോഹിത്യ മതങ്ങളിൽ, മനുഷ്യനിർമ്മിത മതങ്ങളിൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഈ വിഷയത്തിലൊന്നും ഒരു നിഷിദ്ധം കാണാൻ കഴിയില്ല. കാരണം അതെല്ലാം പൈശാചിക പ്രേരണയാൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ മതമെന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ലിയുളഹിറഹു അലദ്ദീനി കുല്ലിഹി, സകല മതങ്ങളെയും ഇസ്ലാം അതിജയിക്കും. കാരണം അതിൻ്റെ വിശ്വാസം, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ആചാരമെല്ലാം കുറ്റമറ്റതാണ്. ഒരാൾക്ക് അയ്യേ എന്ന് പറയാൻ പറ്റുന്ന ഒന്നും ഇസ്ലാമിലില്ല, തൽപര കക്ഷികൾ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്നതല്ലാതെ. അതുകൊണ്ട് ഈ മഹത്തായ മതം നമുക്ക് നൽകിയ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിച്ചുകൊണ്ടും ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടും നമ്മൾ ജീവിക്കുക എങ്കിൽ ഇഹത്തിലും പരത്തിലും വിജയിക്കുമെന്ന് നമുക്ക് സാധിക്കും. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീനാ മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.